വയനാട്ടിൽ എന്തായാലും മുന്നണികൾ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രിയങ്കയുടെ പ്രധാന വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ ഒഴിവാക്കിയത് കൂടുതൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് എൻ ഡി എ. കാരണം ഈ പത്രികയിലുള്ളതിന്റെ ഇരട്ടിയാണ് അവരുടെ സ്വത്ത് വിവരങ്ങൾ എന്ന് എൻ ഡി എ പല കണക്കുകളും അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് കാണിച്ചിരുന്നു. അതോടൊപ്പം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയാകും എന്നുള്ള ആശങ്ക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഓർക്കണം, വയനാട് അധിക നാളായിട്ടില്ല വലിയൊരു ദുരന്തം, നമുക്ക് താങ്ങാൻ പറ്റാത്ത, കേരളത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു വലിയ ദുരന്തം. എത്ര പേരാണ് ഇപ്പോഴും മണ്ണിനടിയിൽ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെ, രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ അതെന്തൊക്കെ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തത്സമയം അനിൽ നമ്പ്യാരും അർജുൻ പി എസും ഒപ്പം ചേരും, അവരിലേക്ക് പോയി മടങ്ങി വരാം. അല്ലേട്ടാ, രാവിലെ വലിയൊരു സുപ്രഭാതമാണ് അവിടെ, കാരണം മഞ്ഞണിഞ്ഞ ഒരു പ്രദേശത്താണെന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനസഭയുമായി വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നേരിട്ട് ചോദ്യങ്ങളായി, രാഷ്ട്രീയക്കാരുടെ മറുപടികൾ, അതിന് തർക്കുത്തരങ്ങൾ ഒക്കെയുമായി ഇങ്ങനെ സജീവമായി അനിൽ നമ്പ്യാർ ഉണ്ട്. അപ്പോൾ എന്താണ് വയനാട് നിൽക്കുമ്പോൾ, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ആ ബെയിലി പാലത്തിലാണെന്ന് തോന്നുന്നു. യെസ് കൃഷ്ണരാജ്, രോഹിണി, ഗുഡ് മോർണിംഗ്. ബെയിലി പാലത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ഈ ചുരൽമല ദുരന്തം ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് 3 മാസം പൂർത്തിയാവുകയാണ്. ജൂലൈ 30 പുലർച്ചെ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുഞ്ചിരിമട്ടത്തും അതുപോലെ മുണ്ടക്കായി, ചുരൽമല, വെള്ളരിമലയിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായത് ജൂലൈ 30 പുലർച്ചെ ആണ്. ഇപ്പോഴിതാ ഇന്ന് ഒക്ടോബർ 30, 3 മാസം പൂർത്തിയായിരിക്കുകയാണ് ചൂരൽമലയുടെ ഒരവസ്ഥ. അർജുന എന്നോടൊപ്പം ഉണ്ട്. അർജുൻ വരൂ. ചൂരൽമലയുടെ ഒരവസ്ഥയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. കാരണം ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഇവിടെയുള്ളവർ മുക്തരായിട്ടില്ല. ഈ ചുരൽമല വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം, മുണ്ടക്കായി, ചുരൽമലയൊക്കെ അവിടെ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഇടങ്ങൾ ആയിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിന് ശേഷം ഇങ്ങോട്ട് ആളുകൾ വരാതെയായി. മാത്രമല്ല ഇവിടെ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ടായിരുന്നു, അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ രാവിലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ചില തേയിലത്തോട്ടങ്ങളുണ്ട്, അവിടേക്കുള്ള ആ എസ്റ്റേറ്റിലേക്ക് പോകുന്ന കുറച്ച് തൊഴിലാളികളെ കണ്ടു. ഇവിടെ ഈ ചുരൽമല അങ്ങാടിയിൽ പ്രത്യേകിച്ച് വ്യാപാരമൊന്നുമില്ല അല്ലേ അർജുൻ? ഒന്നും നടക്കുന്നില്ല. തീർച്ചയായും ഇതുവരെയും ഒരു വ്യാപാരപരമായിട്ടുള്ള ഒരു സംഗതി ഇവിടെ തുടങ്ങിയിട്ടില്ല. ആകെയുള്ളത് 2 കടകൾ മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അവിടെയും ഇപ്പോൾ കച്ചവടം വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതായത് കൂടുതലും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ചൂരമല മുണ്ടക്കെ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമായിരുന്നു ഈ ചൂരമല എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പം ഈ ഒരു രീതിയിലാണ്. ഇത്തരത്തിൽ മണ്ണ് നിറഞ്ഞ്, കല്ല് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. ആളുകൾക്ക് പോലും തങ്ങളുടെ വീടുകൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ളവർ. പ്രധാനമായും തോട്ടം തൊഴിലാളികൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാടികളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ അവരുടെ പ്രധാനമായും അവർക്ക് വീട് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് വേണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. പക്ഷേ അത് എത്രമാത്രം നടക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. കാരണം അവരിപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ വാടക വീടുകളിലൊന്നും പല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള ചില വസ്തുതകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇവർക്ക് വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ ഒരു നമുക്ക് കണ്ടാൽ അറിയാം, ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്കൂൾ ഈ വിദ്യാലയത്തിൽ വെള്ളാർമല സ്കൂളിലാണ്. ആ സ്കൂൾ അത്രയും ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാലയമാണ്. പക്ഷെ ഇപ്പോൾ അവർ പഠിക്കുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി താൽക്കാലികമായിട്ടാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വിദ്യാലയം വീണ്ടും തുറന്നു നൽകണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൃത്യമായി വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. മാത്രമല്ല തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള മറ്റ് എന്തൊക്കെ മേഖലകളിലേക്ക് പോകാം, അവർക്ക് അത്തരത്തിലുള്ള തൊഴിലുകൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് ഒരു അമ്പലമായിരുന്നു. തീർച്ചയായും ആ ഒരു അമ്പലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വാർത്തകളിൽ നിറഞ്ഞു നിന്നതായിരുന്നു ഈ ആല് അല്ലേ?
ഈ ആൽമരം, കാരണം ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ആല് അതുപോലെ നിൽക്കുകയാണ്. ആലിൻ്റെ ആ ഒരു ശക്തി നോക്കൂ. പക്ഷെ അമ്പലം ഇപ്പം എനിക്ക് തോന്നുന്നു അർജുൻ അത് പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ നേരത്തെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഈ തറ മാത്രം ശേഷിക്കുന്നു. എന്തായാലും 3 മാസത്തിന് ശേഷം ഈ മേഖലയിലേക്ക് വരുമ്പോൾ അന്നത്തെ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി എത്തുകയാണ്. നമുക്ക് അർജുൻ എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരോട് തന്നെ, ചൂരൽമലയിൽ താമസിക്കുന്നവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സർക്കാർ വാഗ്ദാന പെരുമഴയായിരുന്നു അവരുടെ മുന്നിൽ നിരത്തിയത്. ആ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ? ഈ 3 മാസം പൂർത്തിയാവുന്ന വേളയിൽ ആ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ എന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ ജീവിതം? ഇവിടുത്തെ ജീവിതം എന്ന് വെച്ചാൽ വലിയ പ്രശ്നം തന്നെയാണ്, വലിയൊരു ഭാവി പ്രശ്നം തന്നെയാണ്. ഇപ്പം നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച 300 രൂപ എന്ന് പറയുന്ന ഒരു സ്കീം വരെ ഇപ്പം നിലച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അതായത് 3 മാസത്തേക്കാണ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും 1 മാസം ഇപ്പോൾ കൊടുത്തു. പക്ഷേ 3 മാസത്തേക്ക് പറഞ്ഞിട്ട് 2 മാസം നിലച്ചിരിക്കും. ഇന്നത്തേക്ക് 90 ദിവസം കഴിഞ്ഞു. ഇപ്പം ജനങ്ങളിവിടെ ജോലിയും കാര്യങ്ങളായിട്ട് കച്ചവടം നടത്തിയ ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ്, അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ, അങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട് ഇവിടെ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു റേഷൻ വ്യാപാരിയായിരുന്നു. ഇവിടെ 1000 ചില്ലറ കാർഡുടമ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഒരു 10-200 പേരുള്ളൂ. അതന്നെ നമ്മൾ കട റൂം വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. വാടക കൊടുക്കാനും അതുപോലെ തന്നെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാൻ വരെ തികയാത്തൊരു സിറ്റുവേഷനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞൊരു ഇത് പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് അറിയുന്നില്ല. ശരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകളുടെ വലിയൊരു ദുരന്തം നടന്ന സമയത്ത് ഈ ആളുകളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഇപ്പോൾ അവർ നിലവിൽ പല പല ജില്ലയുടെ പല ഭാഗത്താണ് അവർ താമസിക്കുന്നത്. അവരിപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ തൊഴിലെടുക്കാൻ വരുന്നത്. ഇനി ഭാവിയിൽ ഇനി മഴക്കാലത്ത് ഇവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? അതുപോലെ തന്നെ വലിയ ദുരന്തമുണ്ടായ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മത്തായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ജോലി കാര്യങ്ങൾ അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ നെടുമ്പാല എസ്റ്റേറ്റ് HML എസ്റ്റേറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇപ്പോൾ HML കമ്പനി ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ HSN എസ്റ്റേറ്റ് അതൊന്നും ഇത്രയും ദിവസമായിട്ട് അത് എന്തായെന്ന് പോലും ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ടൗൺഷിപ്പ് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ് അധികൃതർ കൃത്യമായിട്ട് അവിടെ എത്ര പേര് പ്രത്യേകിച്ച് പുറത്തു നിന്ന് വന്ന അല്ലേ അതിഥി തൊഴിലാളികൾ, അവരുടെ എണ്ണത്തിൽ എന്തെങ്കിലും അത് അന്ന് അവ്യക്തതയുണ്ടായിരുന്നു എത്ര പേര് കാണാതായി എന്നതിനെ കുറിച്ചൊന്നും ഈ എസ്റ്റേറ്റ് അധികൃതരും മിണ്ടിയിരുന്നില്ല. കാരണം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ. ആ ഒരു ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് വെളിപ്പെടുത്താതിരുന്നത്. പുറത്തു നിന്ന് വന്ന തൊഴിലാളികളായിരുന്നില്ലേ എസ്റ്റേറ്റിലൊക്കെ, അവരെ കാണാത്തതിൻ്റെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അല്ല, അതിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്താ വെച്ചാൽ നമ്മൾ എസ്റ്റേറ്റ് അതിഥി തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഒരു 3 പേരായിട്ടാണ് മിസ്സിംഗ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ ഫാക്ടറിൻ്റെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ച 3 പേരെയാണ് മിക്സ്. അത് കറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ അത് HML മാനേജറും അവരുടെ വെൽഫെയറും അവരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള തൊഴിലാളികൾ കൂടുതൽ താമസിച്ച അട്ടമല എന്ന് പറഞ്ഞ പ്രദേശമായിരുന്നു പാടികളിൽ, അവർ അവിടെ ഫുൾ സേഫാണ്. അവിടേക്കൊന്നും ഇത് ബാധിക്കാത്തതുകൊണ്ട് കൂടുതലും അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമുക്ക് നിലവിൽ. ആ 3 പേരെ തന്നെയാണ് മിസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ട അതിൻ്റെ രീതിയിലുള്ള ഗവൺമെൻറ് ഇടപെട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത്ര തൊഴിലാളികൾ നഷ്ടപ്പെട്ടിട്ടുള്ള 3 പേരാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. എന്തായാലും കൃഷ്ണരാജ്, രോഹിണി, തെരഞ്ഞെടുപ്പ് വരികയാണ്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇവിടെയുള്ളവർ വോട്ടർമാരാണ്. ഒരു നിമിഷം കൃഷ്ണരാജ്, ഈ എസ്റ്റേറ്റ് ഒരു തൊഴിലാളിയിലേക്ക് കൂടെ പോവാണ്, എങ്ങനെയുണ്ട് ജീവിതം? ജീവിതം പറഞ്ഞ വളരെ മോശം തന്നെ. ഇവിടെ ഞങ്ങളെ വീടൊന്നും പോയിട്ടില്ല. പക്ഷെ അവരെന്താ പറയുന്നത്, വീട് പോയിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ഒരു ഞങ്ങൾ ജീവിക്കണ്ടേ. ഇപ്പം പണിക്കിറങ്ങിക്കണ്ട്, ശമ്പളം കിട്ടുന്നത് 1 മാസമൊക്കെ കഴിയൂ. പിന്നെ ലോണ് പണിക്ക്, പിന്നെ പണിയുള്ളവർക്കും വീട് പോകാത്തവർക്കൊന്നും ലോണ് തള്ളണ്ട പറയുന്നത്. ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? ഇന്ന് വരെ മുടങ്ങാണ്ട് അടച്ചു വന്നു. എനിക്കൊക്കെ 5 ലക്ഷം കടമുണ്ട് വീടിന് വേണ്ടി എടുത്തതാണ്. അപ്പം അതൊക്കെ പണിയുള്ള, പിന്നെ വീട് പോകാത്തവർക്ക് ലോണ് തള്ളിപ്പോകരുത്, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഞങ്ങളുടെ ലോണ് തള്ളി തന്നെ പറ്റൂ. പിന്നെ പണി ഉണ്ടല്ലോ പറഞ്ഞു, പണി ഞങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പണിയുണ്ട്, പണിയെടുത്ത് ശമ്പളം കിട്ടുമ്പോഴത്തേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. അരി സാധനം അതൊക്കെ ഒരു കടയും ഇല്ല ഇവിടെ. പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം, മേപ്പാടി പോകണം, വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് ജീവിച്ച് പോണത് ഇപ്പോൾ. ഒരു മര്യാദയ്ക്ക് ഒരു ആശുപത്രി ഇല്ല ഇവിടെ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ, പിന്നെ എന്താ പറയുന്നത്, ബുദ്ധിമുട്ട് തന്നെയാണ്.
എന്തായാലും ബുദ്ധിമുട്ടിന് ലോണൊക്കെ തള്ളി പോകുക തന്നെ വേണം. അതിനുള്ള പരിഹാരം എന്തെങ്കിലും കണ്ട് ഒരു സഹായം നമുക്ക് ചെയ്തു തരും. ഓക്കെ, ബാങ്ക് വായ്പയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്.